ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനങ്ങൾക്ക് കാതോർക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മളെ സ്നേഹിച്ചും കരുതിയും അനുദിനവും നമുക്കുള്ള സ്വർഗീയ മന്ന നമ്മുടെ കാതുകളിലെത്തിപ്പാൻ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മളിൽ ഭരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നിങ്ങളോട് വചനം പറയാൻ എനിക്ക് അവസരം ലഭിക്കുന്നതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവോദനം കേൾപ്പാനും മനസ്സുകൊണ്ട് ധൈര്യപ്പെടുവാനും ദൈവത്തിൽ പുകഴുവാനുമൊക്കെ ഇങ്ങനെ മുഖാന്തരത്തിലൂടെ അവകാശവും അവസരവും തരുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്കായി ദൈവം എൻ്റെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവീക ദൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചെതറിപ്പാർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ആത്മീകതയിൽ കൂടെ സഹകരിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും, കർത്തൃദാസന്മാർക്കും, സഹോദരിമാർക്കും, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 69:13 69 സങ്കീർത്തനം 13 ഞാനോ യഹോവേ പ്രസാദകാലത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ദയയുടെ ബഹുത്വത്താൽ, അങ്ങയുടെ രക്ഷാവിശ്വസ്തതയാൽ തന്നെ എനിക്ക് ഉത്തരമരുളണമേ. നമ്മളതിൻ്റെ ഒരു ഭാഗമേ എടുക്കുന്നുള്ളൂ. ഞാനോ യഹോവേ പ്രസാദകാലത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രസാദകാലത്ത് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ് 69 സങ്കീർത്തനവും. ഏറെ കഷ്ടങ്ങളും ഏറെ പ്രയാസങ്ങളും ഏറെ ബുദ്ധിമുട്ടുകളും ഒരുപക്ഷെ വേദപുസ്തക ചരിത്രത്തിൽ മറ്റു പലരും സഹിക്കാത്ത ചെറുതും വലുതുമായിരിക്കുന്ന ഒട്ടനവധി വ്യഥകളും വേദനകളും നൊമ്പരങ്ങളും ഏകാന്തതകളും പരിഹാസങ്ങളുമെല്ലാം ഏറ്റുവാങ്ങിയ ഒരു ജീവിതത്തിൽ പ്രഹരമായി പതിച്ച ഭക്തനായിരിക്കുന്ന മനുഷ്യൻ, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, ദൈവാലയത്തിലെ പാട്ടുകാരൻ, ഇസ്രായേലിൻ്റെ രാജാവ് എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ ലോക ചരിത്രത്തിൽ, ആത്മീയ ചരിത്രത്തിൽ വിളങ്ങി നിന്ന മഹാരഥൻ. ഈ ദാവീദിൻ്റെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രാർത്ഥനകൾ. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ വലിയ വലിയ നന്മയിലേക്ക് നയിക്കപ്പെട്ടത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാം, പ്രാർത്ഥന ദൈവവുമായിട്ട് ഹൃദയംഗമായ ഒരു സംഭാഷണമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അജ്ഞാതമായിരിക്കുന്ന ആരോടോ പറയുന്നത് പോലെ ഒരു അകന്ന ബന്ധമല്ല, ഏറ്റവും അടുത്തൊരാളോട് നമ്മുടെ ഹൃദയം തുറക്കുന്നതും പറയുന്നതുമാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഒരു വലിയ സെറ്റപ്പല്ല, നാം ആരോട് പ്രാർത്ഥിക്കുന്നു അഥവാ ദൈവത്തോട് നമുക്ക് അസാധാരണമായിരിക്കുന്ന ഒരു ആത്മബന്ധമാണ്. ആ ബന്ധം സ്ഥാപിച്ചെടുത്താൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട, സമയവും വേണ്ട. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും പങ്കുവയ്ക്കാൻ നമുക്ക് അവകാശവും അനുവാദവും കിട്ടുമെന്നുള്ളത് ഭക്തന്മാരെ സംബന്ധിച്ചൊരു ശുഭ പ്രതീക്ഷയും ശ്രേഷ്ഠകരമായ ചിന്തയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഹാർദവുമായി ക്ഷണിക്കുക. ഇവിടെ ഇദ്ദേഹം പറയുന്നു, ഞാനോ യഹോവേ പ്രസാദകാലത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രസാദകാലം എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഫേവറബിൾ ടൈം എന്നും അക്സെപ്റ്റബിൾ ടൈം എന്നൊക്കെയാണ്. ഫേവറബിൾ ടൈം, അക്സെപ്റ്റബിൾ ടൈം എന്നൊക്കെ പറഞ്ഞാൽ അനുകൂലമായ ഒരു സമയം എന്നാണ് മലയാള ട്രാൻസ്ലേഷൻ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഈ ഫേവറബിൾ എന്നും അക്സെപ്റ്റബിൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഞാനോ യഹോവേ പ്രസാദകാലത്ത് എന്നതിന് ആ ഭാഗത്ത് നിങ്ങൾ പച്ച മലയാളം അനുകൂല സമയത്ത്, അനുകൂലമായ സമയത്ത് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു ചോദ്യം വരും, പ്രാർത്ഥനയ്ക്ക് എങ്ങനെ അനുകൂല സമയമൊക്കെ ഉണ്ടോ? മുഹൂർത്തമുണ്ടോ? ഇന്ന സമയത്തെ അതാണ് അനുകൂലമായ സമയം. ഈ ചില ആൾക്കാരുടെ അടുക്കൽ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആകട്ടെ, സ്പിരിച്വൽ ലീഡേഴ്സ് ആകട്ടെ, ചില വീട്ടിലെ അപ്പന്മാരാകട്ടെ, ചില വീട്ടിലെ ഭർത്താക്കന്മാരാകട്ടെ, ഇവരുടെയൊക്കെ അടുക്കൽ ചെന്നൊരു കാര്യം നടത്താൻ വേണ്ടി നല്ല മൂടുള്ള സമയത്ത് ചെല്ലണം എന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിലും വീട്ടിൽ ഇപ്പോൾ വഴക്കുണ്ടാക്കി കോപിച്ച് ആരോടെങ്കിലൊക്കെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് കയറി ചെന്നാൽ നമ്മുടെ ഫയലും കൂടി അങ്ങനെ എടുത്തെറിയും. സ്വാഭാവികമായിട്ടും മനുഷ്യത്വത്തിന് അങ്ങനെ സംഭവിക്കുന്നത്.
അപ്പോൾ നല്ല സമയം, നല്ല മൂടുള്ള സമയം, നല്ല സന്തോഷിച്ചിരിക്കുന്ന സമയം, അന്നേരം ചെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാരിക്കോരി എടുത്തു തരും എന്നൊക്കെ മനുഷ്യത്വപരമായിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു മൂടുണ്ടോ? നമ്മുടെ ദൈവത്തിന്, ഏത് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഇന്ന സമയത്തെ എനിക്ക് മൂടുള്ളൂ, ഇപ്പം ആരുടെയും പ്രാർത്ഥന കേൾക്കാൻ നേരമില്ല, ഇപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന നേരമല്ല, ഇപ്പം ആരാധന സ്വീകരിക്കുന്ന നേരമാണ്, പ്രാർത്ഥന കേൾക്കുന്ന സമയം വൈകുന്നേരമാണ്, അല്ലെങ്കിൽ വെളുപ്പാൻ കാലത്താണ്, അങ്ങനെ ഒരു സമയമുണ്ടോ? ഇല്ലില്ല, വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ദൈവത്തിന് അങ്ങനെ മൂടില്ല, ദൈവത്തിന് സമയമില്ല. പിന്നെ അനുകൂലമായ സമയത്ത് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം വരണം എന്ന് നീ ഭക്തൻ പറഞ്ഞതും ബൈബിളിൽ വന്നതും വെറുമൊരു വാക്കായിരിക്കുമോ? അല്ല. ഞാൻ കുറേ നേരം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ വാക്യത്തിൽ ഞാൻ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. എന്താ കർത്താവ്, ഇത് ദൈവാത്മാവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു, എനിക്ക് പറഞ്ഞു തന്നു. അതാണ് നിങ്ങളോട് പറയാൻ വേണ്ടി, നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ദൈവമെൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതെന്ന് പറയുന്നത്. എന്താണ് അനുകൂലമായൊരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവം പ്രാർത്ഥന കേൾക്കാൻ, ദൈവം മറുപടി തരാൻ, അല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം. ദൈവത്തിന് മൂടില്ല കേട്ടോ, ദൈവത്തിന് സമയമില്ല, നമുക്ക് അനുകൂലമായ സമയം, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറയുന്നതിൻ്റെ ഛേദോവികാരം എന്താണെന്നത് ഈ സങ്കീർത്തനത്തിൽ തന്നെ പരതി അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ സഹായിച്ചു. അത് ഞാൻ പറയാം. ഈ സങ്കീർത്തനത്തിൽ ദേഹത്തിൻ്റെ കുറേ വിഷമങ്ങളും വേദനകളും പറയുന്നുണ്ട്. രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം പറയാം, ഇതൊരു നീണ്ട പ്രസംഗമല്ലാത്തതുകൊണ്ട്. എട്ടാം വാക്യം, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. ദേ അക്സെപ്റ്റബിൾ ടൈം എപ്പോഴാന്ന് പറയാൻ പോവുക? പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം എപ്പോഴാന്ന് പറയാൻ പോവുക? ദൈവം പ്രാർത്ഥനയുടെ മറുപടി തരാൻ പറ്റിയ അനുകൂലമായ സമയം എപ്പോഴാന്ന് പറയാൻ പോവുക? ഇവിടെ പറയുന്ന അദ്ദേഹം, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയായി, എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനായി തീർന്നിരിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നുമല്ലായിരുന്നു, എല്ലാവരും വലിയ എന്നെ കണ്ണിനുണ്ണിയായി കണ്ടൊരു കാലം. പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ എൻ്റെ സ്വന്തം സഹോദരങ്ങൾ, എൻ്റെ വീട്ടുകാർ എന്നെ അന്യനായി കാണുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നോ എന്ന് പോലും എന്നെ അന്വേഷിക്കുന്നില്ല. ഒരു പരദേശി ആരാണ്ട് വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവരുടെ ഇടപെടുന്നത് പോലെ അത്രേ എന്നോട് ഇടപെടുന്നുള്ളൂ. വീട്ടുകാർ വെറുത്ത കാലം, സഹോദരങ്ങൾ അന്യരായി കാണുന്ന കാലം, അവർ ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന കാലം, കണ്ടാമിണ്ടാത്ത കാലം, എനിക്കെതിരെ കേസും വഴക്കും ഉണ്ടാക്കുന്ന കാലം, ഇല്ലാക്കഥകൾ എൻ്റെ സ്വന്തം സഹോദരങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കാലം, ആ സമയം നമ്മെ സംബന്ധിച്ച് ഫേവറബിൾ ടൈമാട്ടോ, അക്സെപ്റ്റബിൾ ടൈമാട്ടോ? നീ ഒറ്റപ്പെട്ട് കിടക്കുവാണോ? ഇതാ നിൻ്റെ സമയം. വീട്ടുകാരെല്ലാം നിന്നെ തോളെ കയറ്റി വയ്ക്കുമ്പോൾ, അന്നേരം പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല എന്നൊന്നും വാക്യമില്ല, പക്ഷേ നീ എല്ലാരാലും തള്ളപ്പെടുമ്പോൾ അത് നിൻ്റെ സമയമാക്കി മാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ചെവിയുണ്ടെങ്കിൽ കേക്ക്. ആരാണ്ടൊക്കെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചിട്ട് കഥയിൽ എന്ന് പറഞ്ഞ് വേദപുസ്തകം താത്തി വെച്ചിട്ട് മൂലെ ചുരുണ്ട് കിടക്കാതെ, ഇതെൻ്റെ സമയമാണ്, ഇത് അക്സെപ്റ്റബിൾ സമയമാണ്, ഇതെനിക്ക് അനുകൂല സമയമാണ് ദൈവസന്നിധിയിൽ എന്ന് നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ നോക്കി. പതിനൊന്നും പന്ത്രണ്ടും, ഞാൻ രട്ടിശീലെ എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായിത്തീർന്നു, പട്ടണവാതിക്കലിരിക്കുന്നവർ എന്നെ ചൊല്ലി സല്ലപിക്കുന്നു, ഞാൻ മദ്യപാന്മാരുടെ പാട്ടായി തീർന്നിരിക്കുന്നു. ആ കള്ളടിച്ച് ഫിറ്റായി നടക്കുന്നവർ പാരടി ഗാനം മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നെക്കുറിച്ചാണ് പാട്ട് പാടുന്നത്. പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു, പലർക്കും ഞാൻ കൂത്തുകാഴ്ചയായി, ഞാൻ പലരും എന്നെക്കുറിച്ച് പറഞ്ഞ് സല്ലപിക്കുക. ഒരു തിരക്കഥ എഴുതാൻ, ഒരു സിനിമാ സ്റ്റോറി എഴുതാനുള്ള സംഭവം എൻ്റെ ലൈഫിൽ വന്നു. അത്രയ്ക്ക് നിന്ന പരിഹാസം, ശത്രു ജയിക്കുന്നു, ഞാൻ തോക്കുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. രട്ടുടുത്ത് കിടക്കുന്ന കാലം, മദ്യപാന്മാർ എന്നെ ചൊല്ലി പാട്ടുപാടുന്നു, പരടി ഗാനങ്ങൾ, പലരും വീട്ടിലേക്ക് നോക്കി തലകുനുക്കുന്നു, പഴഞ്ചൊല്ലിന് കാരണമായിരിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമാണോ? ഉടനെ ചാവാൻ നോക്കരുത്. ഏ, ഒരു മനുഷ്യൻ പറയുന്നു, ഇതാണെൻ്റെ സമയം,
ഇതാണ് എനിക്ക് അനുകൂലമായ സമയം, ഇതാണ് ഫേവറബിൾ ടൈം. ഈ സമയം പാഴാക്കരുത്, ഈ സമയം നിരാശയ്ക്ക് വിട്ടുകൊടുക്കരുത്, ഈ സമയം കണ്ണീരിനും നൊമ്പരത്തിനും വിട്ടുകൊടുക്കരുത്. ഇതെൻ്റെ സമയമാണ്, പ്രസാദകാലമെന്ന് മലയാളത്തിൽ വന്ന് നമ്മൾ കൈവിട്ടുപോയ ആ വാക്ക് കുറച്ചുകൂടെ കൂലങ്കുറ്റമായി പഠിച്ചപ്പോൾ ഇത് നിൻ്റെ സമയമാണ്. ഒരു കാര്യം ഇവിടെ പറയാം, 10-ാമത്തെ വാക്യം, ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്യുന്നു. അപ്പം 3-ാമത്തെ കാര്യം, അക്സെപ്റ്റബിൾ ടൈം. എപ്പോഴാണ്? നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന സമയം നിൻ്റെ സമയമാണ്. ഹല്ലേലൂയ, നിൻ്റെ സമയമാണ്, നിനക്കനുകൂലമായ സമയമാണ്. ഇത് ശത്രുവിൻ്റെ സമയമല്ല, ഇത് നിന്ദിക്കുന്നവൻ്റെ സമയമല്ല, ഇത് എതിരാളിയുടെ സമയമല്ല, ഇത് ഒറ്റപ്പെടുത്തിയവൻ്റെ സമയമല്ല, നിന്നെക്കുറിച്ച് പാട്ടുണ്ടാക്കിയവരുടെ സമയമല്ല, നിൻ്റെ കൊച്ചിനെക്കുറിച്ച് കള്ളക്കഥ മെനഞ്ഞവരുടെ സമയമല്ല, നിന്നെ ചീറ്റ് ചെയ്തവരുടെ സമയമല്ല, ഇത് നിനക്ക് അനുകൂലമായ സമയമാണ്. ഇനിയും ആ സങ്കീർത്തനത്തിൽ നോക്കിയാൽ എത്ര എത്ര കാര്യങ്ങൾ കാണുമെന്നറിയാമോ? എൻ്റെ കൂടപ്പുറപ്പുകളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ ഉപവസിക്കുന്നവരെ, നമ്മുടെ ഉപവാസത്തിൻ്റെ 18-ാം ദിവസമാണ്, ഇത് നമുക്കനുകൂലമായ സമയമാണ്. എല്ലാം പ്രതികൂലമായി നിൽക്കുന്നു, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എല്ലാവരും തള്ളിക്കളയുന്നു. ഞാൻ തീർന്നേ എന്ന് പറയരുത്, ഇത് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. അക്സെപ്റ്റബിൾ ടൈം, ഫേവറബിൾ ടൈം, പ്രസാദകാലം. എൻ്റെ സഹോദരങ്ങൾ പോലും എന്നെ മറന്ന കാലം, ഇത് മുതലാക്കണം കേട്ടോ. കരഞ്ഞു തീർക്കരുത്, നിരാശപ്പെട്ട് മൂലയിലിരിക്കരുത്, ഇത് നമ്മുടെ സമയമാണെന്നറിഞ്ഞ് കൊടഞ്ഞെഴുന്നേക്ക്. 31-ാം തീയതി വരെ നമ്മുടെ ഉപവാസം നീണ്ടു നിൽക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊരു അവസരമുണ്ടെങ്കിൽ ഒന്ന് വരാൻ നോക്കണം. ശനി ഞായറും തിങ്കളും നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് 3 ഡേയ്സാണ് ഫാസ്റ്റിങ്ങിൻ്റെ. പറ്റുമെങ്കിൽ ഉപവാസം എടുക്കണം, വെണ്ണിക്കുളം വരെ വരാൻ പറ്റുമെങ്കിൽ നോക്കണം. നമുക്കൊരുമിച്ച് കൂടാം, ഈ സമയം മുതലാക്കാം. ഇത് നമ്മുടെ സമയം, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന സമയം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുവചനത്തിലെ മർമ്മങ്ങൾക്കായി സ്തോത്രം. ഒരു മനുഷ്യനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ദ്രോഹിക്കുമ്പോൾ, വീട്ടുകാർ ഒറ്റപ്പെടുത്തുമ്പോൾ, പലരും അവനെ ചൊല്ലി പാട്ടുണ്ടാക്കുമ്പോൾ, ചിലർ പഴഞ്ചൊല്ല് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ, ഉപവസിച്ചും ആത്മതപനം ചെയ്തും നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന സമയം, ഇത് അനുകൂല നാഴികയായി മാറുകയാ. അതിനായി സ്തോത്രം. കർത്താവ് അപ്പച്ചാ, ഒരുപാട് പേർക്ക് എൻ്റെ അപ്പൻ പ്രാർത്ഥന കേൾക്കാൻ അനുകൂലമായ ഒരു പ്രസാദ സമയമായി ഞങ്ങൾ കണ്ടോട്ടെ. ഈ ദിവസങ്ങൾ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കാൻ അനുകൂല സമയമാണ്. മറുപടി വരും, അനുഗ്രഹമാകും. 2-3 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ, ഒത്തിരി ഫയലുകൾ അങ്ങ് ഒപ്പിടണേ. പാവപ്പെട്ട ദൈവമക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അടങ്ങിയത് സാധ്യമാക്കി തരണേ, മാനിക്കണേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ.